ഖത്തർ വേൾഡ് കപ്പിലെ അങ്ങനെയൊന്നും മറക്കാൻ കഴിയാത്ത മത്സരങ്ങളിലെ ഒരു മത്സരം, തീർത്തും ഫുട്ബോൾ പ്രേമികൾ ഇന്നും ഓർക്കപ്പെടുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലെ മത്സരം, ഏറ്റുമുട്ടുന്നത് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെ തകർത്ത് കൊണ്ടുവന്ന ക്രൊയേഷ്യയും അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സിനെ തകർത്ത് കൊണ്ടുവന്ന അർജന്റീനയും. ഇനി സെമി ഫൈനൽ മത്സരമാണ്. ആ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഫൈനലിലേക്ക് കടക്കാം. ഫുട്ബോൾ ലോകം ഒന്നടക്കം ആ സ്റ്റേഡിയത്തിലേക്ക് ഉറ്റുനോക്കുന്നു. ആര് ഫൈനലിലേക്ക് എത്തുമെന്ന ചോദ്യം കാറ്റിലുയരുന്നു. ലോക ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ആ ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് മത്സരം കാണുന്നു. അതെ, ആ മത്സരത്തിലേക്ക് ഇറങ്ങുന്ന ക്രൊയേഷ്യയുടെ എല്ലാ പ്രതീക്ഷയും അവരുടെ നായകൻ ലൂക്ക മോഡ്രിച്ചിലായിരുന്നു. മറുപക്ത അർജന്റീനയുടെ എല്ലാ പ്രതീക്ഷയും ലയണൽ മെസ്സിയിലും. അങ്ങനെ ലോക ഫുട്ബോൾ കാത്തിരുന്ന ആ മത്സരം ക്രൊയേഷ്യയുടെ ടച്ചോട് കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ചതും ആദ്യം തന്നെ ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിക്കുന്നത്. ഇവിടെ അർജന്റീനയുടെ ഒരു മുന്നേറ്റം കാണാം, പക്ഷേ അതൊന്നും വലിയ അപകടം സൃഷ്ടിക്കുന്നില്ല. മറുഭാഗത്ത് ക്രൊയേഷ്യയും ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്, എന്നാൽ അതെല്ലാം ഒരു ഗോൾ കിക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. ഇവിടെ അർജന്റീന താരത്തിന്റെ മറ്റൊരു മുന്നേറ്റം കാണാം, പക്ഷേ ക്രൊയേഷ്യൻ ഡിഫൻഡർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ തടഞ്ഞിരുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും അർജന്റീന താരം ബോളുമായി വരുന്നുണ്ട്, എന്നാൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ ക്രൊയേഷ്യയുടെ ഒരു മുന്നേറ്റം, ക്രൊയേഷ്യൻ താരത്തിന്റെ ഷോട്ടെ പക്ഷത്തെ ലക്ഷ്യം കാണാതെ പോസ്റ്റിന്റെ വെളിയിലേക്കാണ് പോകുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും അർജന്റീനയുടെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, അർജന്റീനൻ താരത്തിൽ നിന്നും ആൽവാറസിലേക്ക് ലോങ് ബോൾ വരുന്നു. ആൽവാറസ് അത് ഗോൾ കീപ്പറിന് തലക്ക് മുകളിലൂടെ ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ആൽവാറസിനെ ഫോൾ ചെയ്യുന്നു. പെനാൾട്ടി ഫ്രം അർജന്റീന. അതെ, അതിലൂടെ ക്രൊയേഷ്യൻ ഗോൾ കീപ്പർക്ക് ഒരു യെല്ലോ കാർഡും ലഭിക്കുന്നുണ്ട്. അതെ, ആ പെനാൾട്ടി കിക്ക് എടുക്കാൻ വരുന്നത് ലയണൽ മെസ്സിയാണ്. അതെ, ലയണൽ മെസ്സി അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നർക്കം ആവശ്യപ്പെടുത്തിക്കൊണ്ട് ഇതാ ക്രൊയേഷ്യക്കെതിരെ ആ മത്സരത്തിൽ ആദ്യ ഗോൾ അർജന്റീന നേടിയിരിക്കുന്നു. അർജന്റീന 1-0 ലയണൽ മെസ്സിയിലൂടെ തന്നെ അർജന്റീന ഇതാ മത്സരത്തിൽ ആദ്യ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും അർജന്റീനയുടെ ഒരു മുന്നേറ്റം. അതെ, ഒരു കൗണ്ടർ അറ്റാക്ക് ആണ്. ബോളുമായി വരുന്നത് ആൽവാരസ്. ആൽവാരസ് ബോളുമായി വന്ന് ക്രൊയേഷ്യൻ പോസ്റ്റിൽ വലിയൊരു അപകടം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഫിനിഷിംഗ് മികവ് കൊണ്ട് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അർജന്റീന ആരാധകരെ ഇരട്ടി മനോഹരം നൽകിക്കൊണ്ട് ഇത് അർജന്റീന മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും നേടിയിരിക്കുന്നു. അർജന്റീന 2-0. അതെ, അപ്പോഴേക്കും അർജന്റീന മത്സരത്തിലെ വിജയം ഏകദേശം ഉറപ്പിച്ചിരുന്നു. മത്സരത്തിൽ അർജന്റീന 2 ലീഡിൽ മുൻപോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വീണ്ടും വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിക്കുന്നത് വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. ഇവിടെ അർജന്റീന താരമായ ഡി പോളിന്റെ മറ്റൊരു ഷോട്ട് നമുക്ക് കാണാം, പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല. അവിടെ ഒരു ഹാൻഡ് ബോളിന് വേണ്ടി ഡി പോൾ അപ്പീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അർജന്റീനക്ക് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു, അതും ലക്ഷ്യം കാണുന്നില്ല. മാക്കലിസ്റ്ററിന്റെ മികച്ചൊരു ഹെഡർ, എന്നാൽ അവിടെ അവർക്ക് വില്ലനാകുന്നത് ക്രൊയേഷ്യൻ ഗോൾ കീപ്പറാണ്. അതിനുശേഷം ഇവിടെ ക്രൊയേഷ്യക്ക് ഒരു മുന്നേറ്റം ലഭിക്കുന്നുണ്ട്, എന്നാൽ അതിനെ അർജന്റീന ഡിഫൻഡർമാരും അർജന്റീന ഗോൾ കീപ്പർമാരും തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ലയണൽ മെസ്സിയുടെ ഒരു ഷോട്ട് നമുക്ക് കാണാം, പക്ഷേ അതും ഒരു ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ ആ മത്സരത്തിൽ അർജന്റീനയുടെ ഓരോ മുന്നേറ്റങ്ങളെയും തകർത്ത് കൊണ്ടിരുന്നത്. ഇവിടെ ക്രൊയേഷ്യക്ക് അനുകൂലമായ ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്, എന്നാൽ എമിലിയാനോ മാർട്ടിനെസിൻ്റെ മികച്ച ഇടപെടൽ കാണാം. അവിടെ വലിയ അപകടമൊന്നും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അതെ, തുടർന്ന് ഇവിടെ അർജന്റീനയുടെ ഒരു മുന്നേറ്റം. ഒരു പക്ഷേ വേൾഡ് കപ്പിൻ്റെ വേദിയിലെ ഏറ്റവും മികച്ച സുവർണ നിമിഷങ്ങളിലെ ഒരു സുവർണ നിമിഷം തന്നെയായിരുന്നു അത്. അതെ, ലയണൽ മെസ്സി എന്ന താരം താൻ ആരാണെന്ന് തെളിയിച്ചൊരു മുഹൂർത്തം തന്നെ. ലയണൽ മെസ്സി ബോളുമായി കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ, ക്രൊയേഷ്യൻ ഡിഫൻഡർ മെസ്സിയെ വിടാതെ ഒപ്പം തന്നെയുണ്ട്. മെസ്സി ബോളുമായി ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നു, എന്നിട്ട് ആ ഡിഫൻഡറെ വളരെ മികച്ച രീതിയിൽ കബളിപ്പിച്ചുകൊണ്ട് ക്രൊയേഷ്യൻ പോസ്റ്റിലേക്ക് അടക്കുന്നു. ഓടി വരുന്ന ആൽവാറസിലേക്ക് ആ പന്ത് നൽകുന്നു. ആൽവാറസിന്റെ 1 അത് ലക്ഷ്യം കാണുന്നു. ക്രൊയേഷ്യൻ ആരാധകരെ ഒന്നടക്കം തലകുനിപ്പിച്ചുകൊണ്ട് സെമി ഫൈനലിന്റെ വേദിയിൽ അർജന്റീന ഇതാ 3 ഗോളും നേടിയിരിക്കുന്നു. ഓരോ അർജന്റീനൻ ആരാധകരെയും ആവശ്യപ്പെടുത്തുന്ന നിമിഷം അർജന്റീന 3 ക്രൊയേഷ്യ. അങ്ങനെ വേൾഡ് കപ്പിന്റെ വേദിയിൽ സെമി ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ അർജന്റീന മത്സരത്തിലെ 3 ഗോളും നേടിയിരിക്കുന്നു. ഗോളിനേക്കാൾ മനോഹരം ആ ഗോളിന്റെ അസിസ്റ്റ് തന്നെയായിരുന്നു. ലയണൽ മെസ്സി എന്ന അർജന്റീനക്കാരുടെ നായകൻ താൻ ആരാണെന്ന് വീണ്ടും ലോക ഫുട്ബോളിനോട് എടുത്തു പറഞ്ഞ കാഴ്ച. ഇവിടെ തുടർന്ന് ക്രൊയേഷ്യക്ക് അനുകൂലമായി ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷേ എമിലിയാനോ മാർട്ടിനെസ് അത് തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും ക്രൊയേഷ്യ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്, പക്ഷേ നിർഭാഗ്യമെന്നോണം അങ്ങനെയൊന്നും മത്സരത്തിലേക്ക് തിരികെ വരാൻ അവർക്ക് കഴിയുന്നില്ല.
അങ്ങനെ മത്സരത്തിന് അവസാന വിശൽ മുഴങ്ങുന്നു. ഓരോ അർജന്റീന ആരാധകരെയും രോമാഞ്ചപ്പെടുത്തി, അർജന്റീന ആരാധകരെ ആവേശപ്പെടുത്തി. അർജന്റീന ഇതാ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ഒന്നും കൂടി പ്രവേശിച്ചിരിക്കുന്നു. ആ നിമിഷം അർജന്റീന ആരാധകർക്ക് കിട്ടിയ ആവേശമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. 8 വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടെ ഫൈനലിലേക്ക് മെസ്സിക്ക് കീഴിൽ അർജന്റീന വരുന്നു, അതും ഫ്രാൻസിനെതിരെ ഏറ്റുമുട്ടാൻ.